മഹാകിരാത രുദ്രയജ്ഞം 2023 പരമഗുരുനാഥൻ തന്ത്രരത്നം ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാഞ്ഞാൾ തോട്ടത്തിൽ മരയിൽ യജ്ഞത്തിൽ ദേവികളെ പരിപൂർണമായി ആവാഹിച്ചുകൊണ്ടുള്ള സഹസ്ര ചണ്ഡികായാഗം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം പ്രധാന അർച്ചക നരസിംഹ അടിക്കയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സകല ഭക്തജനങ്ങൾക്കും പാഞ്ഞാൾ തോട്ടത്തിൽ മനയിലേക്ക് യജ്ഞഭൂവിലേക്ക് സ്വാഗതം. സാധാരണക്കാരായവർക്ക് കൈത്താങ്ങായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ച് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് 2nd ward. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് 2nd ward ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. മായന്നൂർ കെ എസ് ആർ എം എസ് വായനശാല ഹാളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ളവർക്ക് പ്രത്യേക പരിഗണനയും മറ്റുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണപരമായിട്ടുള്ള രീതിയിൽ ഉള്ള ചികിത്സയും ലഭിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അപ്പം അതിന് നേതൃത്വം കൊടുക്കുന്ന 2nd ward ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ സുദേവനെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഒരു കണ്ണോപ്പറേഷൻ വേണമെങ്കിൽ അത് ചെയ്യാനുള്ള സൗകര്യവും ഒരു കന്നട വേണമെങ്കിൽ അത് ലഭ്യമാക്കാനുള്ള സൗകര്യമൊക്കെ തന്നെ നമുക്ക് ഈ ക്യാമ്പിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം കോവിഡാനന്തര കാലഘട്ടമാണ്, പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ കോവിഡ് ബാധിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു അവയവത്തെ അത് കാര്യമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഏതെങ്കിലും അസുഖം വരുന്നുണ്ടെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് അത്രേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. 2nd ward അംഗം കെ സുദേവൻ അധ്യക്ഷനായിരുന്നു. വർക്കിംഗ് ഗ്രൂപ്പ് അംഗം കെ പി വാസുദേവൻ, ഐ കെയർ ഹോസ്പിറ്റൽ സ്റ്റാഫ് ദേവിക തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. സി സി വി ന്യൂസ്, കൊണ്ടാഴി.